അലൈക്കും റഹീം അസലാമലൈക്കും വരമത്ത അല്ലാ വാ ബസ് അലഹദിറബിമീൻ സ്ലാത്ത വസ്ലാംല സയ്യദു നംബിയസലീൻ വാലാ വസ് അജ്മീൻ അമ്മാബാദ് സീറത്തു സയ്യദുൽ ബഷഷർ സലഹുഅലി വസ്ലം അതിൻ്റെ നൂറ്റി അമ്പത്തി ഏതാമത്തെ ദർസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബഹു ബഹുഭാര്യത്വം അതിൻ്റെ കുറിച്ചാണ് നാം പറഞ്ഞിരുന്നത് അതിൻ്റെ ചില ഭാഗങ്ങൾ ബാക്കിയുള്ള ഭാഗങ്ങളാണ് ഇന്ന് വായിക്കുക റളിയല്ലാഹു റലിയാഹു അൻഹ് ബിൻ ഹുവൈ സെയ്ദ ബനിൽ നലീർ മിം ഉൽ ഹാറൂൻ അലി ഇലാം ബി ബി സഫിയാർ അലിയല്ലാഹു അൻഹ ഹാറൂൻ നബി അലൈ സന്താന പരമ്പരയിൽപ്പെട്ട ബനു നലീർ ഗോത്ര നായകൻ ഹുയയിൻ്റെ പുത്രിയാണ് ഫഫീ ഖസുവത്തി ഖൈബർ അബൂഹ വ സൗജുഹ വസാരത്ത് മിനസിബ ഖൈബർ യുദ്ധത്തിൽ ഭർത്താവും പിതാവും കൊല്ലപ്പെട്ടതിനെ തുടർന്ന് മഹദി യുദ്ധ തടവുകാരിൽ അകപ്പെട്ടു ഫഹയ്യ ഹാ റസൂലുല്ലാഹി സല്ലാഹു അലി വസ്ല്ലം ഫഖ്താറത്തിൽ ഇസ്ലാമ മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഫിയാർ റളിയല്ലാഹു അൻഹക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാൻ അവസരം നൽകി മഹദി ഇസ്ലാം സ്വീകരിച്ചു അങ്ങനെ ഇസ്ലാമിനെ തിരഞ്ഞെടുത്തു ഫറത്ത് ദുനിയ വൽഹറ അങ്ങനെ മുത്തുനബി സാഹുഅലി വസ്ലം അവരെ അടിമത്ത മോചിതയാക്കുകയും വിവാഹം ചെയ്യുകയും ചെയ്തു അങ്ങനെ ബിദാലി ക ഫിസ് ദുനിയ വൽഹ്റ അങ്ങനെ ബി ബി സഫിയ റലിയാഹു അനഹ പാരത്രിക ജീവിതത്തിലും ഐഹിക ജീവിതത്തിലും ഉന്നത സ്ഥാനം കൈവരിച്ചു വ മൈമൂനത്തു റലിയാഹു അൻഹ ഫി അർമലത്തി ഹിയ അർമലത്തുൻ ഫാറക്കഹ സൗജാൻ ഫതസവ്വജ റസൂലി സാഹു അലി വസ്ലമ വഹല്ല മിനൽ അഹ്സാൻ ബിവി മൈമൂന മൈമോന റലിയല്ലാഹു അൻഹയുടെ ആദ്യ രണ്ട് ഭർത്താക്കന്മാർ വേർ പിരിഞ്ഞതിനെ തുടർന്ന് ബിവി വിധവയായി അങ്ങനെ മുത്തുനബി സല്ലാഹു അലി വസ്ല്ലം അവരെ ജീവിത പങ്കാളിയാക്കുകയും ദുഃഖത്തിൽ നിന്ന് കര കയറ്റുകയും ചെയ്തു ഒബിൽ ജുംലത്തി ഫീഖുല്ലി സിവാജിൻ അക്കദു സല്ലാഹു അലി വസ്സല്ല ഹെക്ക്മത്തും തൈലീമിയത്തും ഔ ഹുൻ തഷരീഇയത്തുൻ ഔക്മത്തുൻ ഇജിത്തിമഇത്തുൻ ഔ ഹുൻ ദാവിയത്തുൻ ഔ ഹുൽ മുസാത്തി അൽ മുഫാത്ത് ചുരുക്കത്തിൽ മുത്തനബി സല്ലാഹു അലി വസല്ല നടത്തിയ എല്ലാ വിവാഹങ്ങളിലും ഒന്നുകിൽ സമുദായത്തെ പഠിപ്പിക്കുക നിയമനിർമ്മാണം നടത്തുക സാമൂഹികപരമായോ പ്രബോധനപരമായോ ഉണ്ടാകുന്ന നേട്ടങ്ങൾ അനുയായികൾക്കുള്ള അർഹമായ അംഗീകാരം ആദരവ് നൽകുക അതല്ലെങ്കിൽ നിരാലംബരായവർക്ക് ആശ്വാസവും സാന്ത്വനവും നൽകുക ഇതെല്ലാമായിരുന്നു മുത്തുനബിയുടെ വിവാഹങ്ങളുടെ ലക്ഷ്യവും യുക്തിയും ന്യായവും എന്നതാണ് ചുരുക്കം ഇനി ഔലാദുഹു സാഹു അലി വസ്ലാം മുത്തുനബി സുല്ലാഹുഅലി വസ്ല്ലമയുടെ സന്താനങ്ങൾ ഔലാദുഹു സുല്ലാഹു അലി വസ്ല്ലാം സബായത്തുൻ മുത്തുനബിക്ക് ഏഴ് ഉണ്ടായിരുന്നു സലാസത്ത് റുക്കൂരിൻ വ അറുബു ഇനാസിൻ മൂന്ന് ആണുപ മക്കളും നാല് പെണ്ണുമക്കളും هم القاسم ثم زينب ثم رقية ثم فاطمة ثم أم قلصم ثم عبد الله ثم إبراهيم رضي الله عنهم أبر قاسم زينب رقية فاطمة أم قلصم عبد الله إبراهيم يني وأما إبراهيم فهو من سديته ماريت ഫിത്തതുൽ ഊൽ ഫസ് ഉൽവലു ഊല കുല്ലുഹും മിൻ സൗജത്തിഹി ഖദീജ റലിയാഹു അൻഹ വാമ ഇബ്രാഹീമു ഫൗവ മിൻ സുലിയത്തിഹി മാരിയത്തുൽ കിബതീയ റലിയല്ലാഹു അൻഹ മുത്തനബിയുടെ മക്കളിൽ ആദ്യം പരാമർശിക്കപ്പെട്ട ആറ് പേരുടെ മാതാവ് ബിബി ഖദീജ റലിയാഹു അൻഹയാണ് ഇബ്രാഹിം എന്ന കുട്ടി ഈജിപ്തിലെ വപ്തി വംശജയായ മാരിയത്തുൽ കിബത്തിയ അതാണ് വംശ വഫ്തി വംശജ മാരിയ എന്ന അടിമ സ്ത്രീയിൽ നിന്ന് നബിക്കുണ്ടായ സന്താനമാണ് ഉലിദ ഉലിദു ഉലിതു വിമക്കത്ത കപലൽ ബേസത്തി ഇല്ല അബുദല്ലാഹി വ ഇബ്രാഹിം നബിയുടെ മക്കളിൽ അബ്ദുല്ലയും ഇബ്രാഹിയും അല്ലാത്ത എല്ലാ സന്താനങ്ങളും നുഭുവത്തിന് മുമ്പ് മക്കയിലാണ് പ്രസവി പ്രസവിക്കപ്പെട്ടത് ബി മക്കത്ത ബാദൽ ഇബ്രാഹിമു ഉലിദ ബിൽ ബാസ ബാദൽ ഇബ്രാഹിമോ നുബുവത്തിന് ശേഷം മക്കയിലാണ് അബ്ദുള്ള പ്രസവിക്കപ്പെട്ടത് ഇബ്രാഹിം എന്ന കുട്ടി ഹിജറയ്ക്ക് ശേഷം മദീനയിലാണ് പ്രസവിക്കപ്പെട്ടത് വ കുല്ലുഹും മാത്തു സിഹാറൻ മുത്തനവിയുടെ എല്ലാ മക്കളും ചെറുപ്രായത്തിൽ മരണപ്പെട്ടു ഫലുഹും മൗത്തൻ ഔവ്വലുഹും വിലാദ ആദ്യം മരണപ്പെട്ടത് ആദ്യ സന്താനമായ ഒഹ്വൽ ഖാസിം സന്താനമായ ഖാസിം എന്ന ആ കുട്ടിയാണ് വബിഹി തഖന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫതസമ്മ ബി അബുൽ ഖാസിം ആ കുട്ടിയുടെ പേര് ചേർത്ത് മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഓമന പേര് തിരഞ്ഞെടുക്കുകയും അബുൽ ഖാസിം എന്ന വെള്ളിപ്പേര് സ്വീകരിക്കുകയും ചെയ്തു വലമ്മ മാത ഇബ്നുഹു അബു അബുദുള്ള കാലൽ ആസിബിന് വായിൽ സഹമി കതി നസുലൂഫോ അബുത്തർ മുത്തനബിയുടെ അബ്ദുള്ള എന്ന കുട്ടി മരണപ്പെട്ടപ്പോൾ ആസിബിന് വായിലുസുഹുമി പറഞ്ഞു മുഹമ്മദിൻ്റെ ഭാവി തലമുറ സന്താനം അവസാനിച്ചിരിക്കുന്നു അദ്ദേഹം ഇല്ലാത്തവനാണ് എന്ന് പറഞ്ഞു ഫൻസൽ അള്ളാഹു താല ഇന്ന ആയതീനാക്കൽ കൗസർ ഫിൽ റബ്ബിക്ക വൻഹർ ഇന്ന ഷാനിയ കൽ അബുത്തർ അപ്പോൾ അള്ളാഹു സുബാൻ വാല സൂറത്തുൽ കൗസർ മുത്തുനബിക്ക് ഇറക്കിക്കൊടുത്തു ഇന്ന ആയത്തിനാക്കൽ കൗസർ തീർച്ചയായും താങ്കൾക്ക് നാം ധാരാളം അനുഗ്രഹങ്ങൾ നൽകിയിരിക്കുന്നു ഫസലിൽ റബ്ബി ക വൻഹർ അതുകൊണ്ട് താങ്കൾ താങ്കളുടെ രക്ഷിതാവിന് വേണ്ടി നിസ്കരിക്കുകയും ബലിയർപ്പിക്കുകയും ചെയ്യുക ഇന്ന ഷാനി അക്കൌഅള്ളബുത്തർ നിശ്ചയമായും താങ്കളോട് വിദ്ദേശ്യം വെച്ച് പുലർത്തുന്നവൻ തന്നെയാണ് വാലറ്റവൻ അഥവാ ഭാവി തലമുറ ഇല്ലാത്തവൻ ഒലമ്മ മാത്ത ആഹിർ അബിനി ഇ ഇബ്രാഹിം ഇഷംസുഫിദാലിക്കല്യാവും മുത്തനബിയുടെ അവസാനത്തെ കുട്ടി ഇബ്രാഹിം മരണപ്പെട്ടപ്പോൾ ആ ദിവസം സൂര്യൻ ഗ്രഹണം ബാധിച്ചു ഫക്കാലൻ നാസു കുസിഫത്തിഷംസുലി മൗതി ഇബ്രാഹിം അപ്പോൾ ഇബ്രാഹിം എന്ന കുട്ടി മരണപ്പെട്ടതുകൊണ്ടാണ് സൂര്യൻ മങ്ങിയതും ദുഃഖിതനായതുമെന്ന് ജനസംസാരമുണ്ടായി ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന ഷംസ വൽക്കമർ അലായം കസിഫാൻ അലി മൗതി അഹദീൻ വലാലി ഹയാത്തിഹി മുത്തനബി സല്ലാഹു അലി വസ്ല്ലം ആ വിശ്വാസം ൊണ്ട് പറഞ്ഞു ഒരു വ്യക്തി മരണപ്പെട്ടതുകൊണ്ടോ അല്ലെങ്കിൽ ഭൂജാൻ ഭൂജാതനായതുകൊണ്ടോ സൂര്യനും ചന്ദ്രനും ദിക്കുക ദുഃഖിക്കുകയില്ല മങ്ങുകയില്ല പിന്നെയോ ഒ ഫാ റായിത്തും ഫസല്ലു വള്ളഹ് നിങ്ങൾ ഗ്രഹണം കണ്ടാൽ നിസ്കാരം നിർവഹിക്കുകയും പ്രാർത്ഥന നടത്തുകയും ചെയ്യുക ബനാത്തുഹു മുത്തുനബിയുടെ എല്ലാ പെൺമക്കളും പ്രായപൂർ പൂർത്തി പ്രാപിക്കുകയും ഇസ്ലാം സ്വീകരിക്കുകയും ഹിജിറയിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട് വലാക്കിൻ കുല്ലുഹന്ന മുത്തുന കബുലഹു ഇല്ലാ ഫാത്തിമ ബി ബി ഫാത്തിമ അല്ലാത്ത എല്ലാ പെൺമക്കളും മുത്തുനബിയുടെ ഒഫാത്തിന് മുമ്പ് മരണപ്പെട്ടു ഫത്തൂഫിയത്ത് ബൈദവു ബി സിത്തി അഷൂർ മുത്തുനബിയുടെ ഒഫാത്ത് കഴിഞ്ഞ് ആറു മാസത്തിനു ശേഷമാണ് ബി ബി ഫാത്തിമ റലിയല്ലാ അൻഹ ഒഫാത്തായത് وأما زينب فتزوجها أبو العاس بن ربي فأبا أن يسلم متنبي ودى مغل بيبي بي فات زينب رضي الله عنها أبو العاس بن ربي وواهم جيد فأبا أن يسلم أدهم إسلام سيگري كان سندنا إلا ثم لما أسر ببدر أطلقه رسول الله صلى الله عليه وسلم على أن يأذن لزينب للهجرة إلى المدينة പിന്നീട് ബദറിൽ വെച്ച് അദ്ദേഹം യുദ്ധ തടവുകാരനായി പിടിക്കപ്പെട്ടപ്പോൾ മദീനയിലേക്ക് പലായനം ചെയ്യാൻ ബി വി സൈനബർ അലിയല്ലാഹു അൻഹക്ക് അനുവാദം നൽകണം എന്ന വ്യവസ്ഥയിൽ മുത്തുനബി സുല്ലാഹു അലി വസ്ലം അദ്ദേഹത്തെ മോചിപ്പിച്ചു സുമ അസ്ലമ അബുൽ ആസം വഹാജറ ഇല മദീന പിന്നീട് അബുൽ മുസ്ലിം ആവുകയും മദീനയിലേക്ക് ഹിജറ പോവുകയും ചെയ്തു ഫറദ്ലഹി റസൂലി സാഹു അലൈ വസുഹു ജനബ് റലി അള്ളാഹു അൻഹുമ അപ്പോൾ അദ്ദേഹത്തിന് ഭാര്യ ബി വി സൈനബ് അലി അള്ളാഹു അൻഹയെ അദ്ദേഹത്തിന് തന്നെ തിരിച്ചു കൊടുത്തു നൂ സാഹു അല്ല വസ്ലം തങ്ങൾ ഉലിദത്ത് ലഹു അല്ലെങ്കിൽ വ വലതത്ത് ലഹു ജക്കറം വ ഉൻസ അലിയം വ ഉമാമ അബുലാസ് അലിയല്ലാഹു അന്നുവിന് ബി വി ജൈനബർ അലിയല്ലാഹു അന്നഹയിൽ അൻഹയിൽ നിന്ന് അലി എന്ന ഒരു ആൺകുട്ടിയും ഉമാമ എന്ന ഒരു പെൺകുട്ടിയും ഉണ്ടായി ഫ അലി അലി ഫമാറ അലി എന്ന കുട്ടി ചെറുപ്രായത്തിൽ തന്നെ മരണപ്പെട്ടു ഉമാമത്ത് ഫതജ അലി ബിൻ അബി താലിബിൻ ബാദ വഫാത്തി ഫാത്തിമ ജൈനബ് അലി അള്ളാഹു അന്നയുടെ മകൾ ഉമാമ ബി വി ഫാത്തിമ റലി അള്ളാഹു അന്നയുടെ വഫാത്തിനു ശേഷം അലീബ് നബി തുലിബുറിയാ വിവാഹം കഴിച്ചു സനത് സമാനിൽ അള്ളാഹു അനഹും അജ്മയിൻ മുത്തനബിയുടെ മുപ്പതാം വയസ്സിൽ പ്രവിസ് പ്രസവിക്കപ്പെട്ട ബി വി സൈനബ്രദി അള്ളാഹു അൻഹ ഇജിറ എട്ടിനാണ് മരണപ്പെട്ടത് അവർക്കെല്ലാം അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ എനി വ അമ്മയ്യ അത് ഇൻഷാല് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം വ അലഹദില്ലാഹി റബിലിൻ അസലുക്കും വാഹമത്തല്ലാഹി വാ